നല്ല സ്പീഡിൽ വരുന്ന സമയത്ത് അല്ലേണ്ടോ ഫ്ലിപ്പറി ആയിട്ടുള്ള ചരിച്ചു നമ്മുടെ വെയിറ്റ് എത്രയായിരിക്കും നമ്മൾ നല്ല സ്പീഡിൽ വെക്കും എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും നമ്മൾ ഹൈറ്റിൽ എന്ത് ചെയ്യുന്നു എന്താണ് നമ്മുടെ ബാങ്കഡ് റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചില റോഡുകൾ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും ഹൈറ്റിൽ അല്ലെ കുറച്ച്

ഒരു റോഡാണെന്ന് വിചാരിക്കാം അപ്പൊ ഇങ്ങനെ റോഡിൽ നമ്മൾ വരുന്ന സമയത്ത് എന്താ കണ്ടോ എന്താണ് സ്ലിപ്പറി ആയിട്ടുള്ള റോള് നമ്മൾ നല്ല സ്പീഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഫ്രിക്ഷൻ അവിടെ കുറവാണ് അതുപോലെ തന്നെ സർക്കുലർ റോഡ് ആവുമ്പോ അത് സ്കിഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ടല്ലേ അപ്പൊ അങ്ങനെ സ്കിഡ് ചെയ്ത് പോവാതിരിക്കാൻ എന്ത് സംഭവിക്കും നമ്മള് ചരിച്ചു വയ്ക്കും അല്ലെ നമ്മുടെ റോഡിനെ കുറച്ച് ഹൈറ്റില് എന്ത് ചെയ്യണു ചരിച്ചു വയ്ക്കുന്നുണ്ട് ഈ ഒരു ചരിഞ്ഞ റോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബാങ്ക്ഡ് റോഡ്സ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത് ആണോ അപ്പൊ ഒരു ആംഗിളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ ഒരു ആംഗിളിൽ നമ്മുടെ റോഡിനെന്ത്ണ്ടാവും ചരിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇതുപോലെ ചെരിഞ്ഞിരിക്കുന്ന എന്താണ് റോഡ്സിനെയാണ് നമ്മൾ ബാങ്കിഡ് റോഡ്സ് എന്ന് പറയാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ബാങ്കിഡ് റോഡ്സിൽ നമുക്ക് സേഫ് ആയിട്ട് മാക്സിമം എത്ര സ്പീഡിൽ ആക്സിഡൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ടയറിന്റെ വേറാൻ ടയറിൽ ഈ മറ്റേ നല്ല ഉരഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ ടയറിന്റെ തേയ്മാനമൊക്കെ സംഭവിക്കില്ലേ അപ്പൊ അങ്ങനെ തേയ്മാനം ഒന്നും വലിയ വരാതെ അതുപോലെ മാക്സിമം നമുക്ക് ഒന്നും ഇല്ലാതെ അപ്പൊ ഇങ്ങനെ വേറാൻ ടയർ ഒന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്ര മാക്സിമം സ്പീഡിൽ ഇങ്ങനെ ഈ ചെരിഞ്ഞ റോട്ട് കൂടെ നമുക്ക് പോവാൻ പറ്റും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ അപ്പോൾ കണ്ടുപിടിക്കാ ബാങ്കിങ് എന്താണെന്ന് മനസ്സിലായിട്ട് കൃത്യമായിട്ട് ഇതുപോലെ ചരിഞ്ഞ റോഡിനെയാണ് നമ്മൾ പറയുന്നത് തോന്നുന്നുണ്ട് അല്ലേ നമ്മുടെ നമ്മുടെ ബാങ്കഡ് റോഡ്സ് ലാലേട്ടം ഫാൻ ആണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് ദാ ഇതുപോലെയാണ് നമ്മുടെ റോഡിരിക്കുക ആണല്ലോ ഇതുപോലെ ചരിഞ്ഞിട്ടാണ് നമ്മുടെ റോഡിരിക്കുക അപ്പൊ നമ്മുടെ കാർ ഇതുപോലെ റോഡിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യുന്ന നോക്കാം. നിങ്ങൾ ഏതൊക്കെ ആയിരിക്കും ഏത് ഫോഴ്സ് ആയിരിക്കും ദാ ഇതിന്റെ ഫോഴ്സ് ഇതിന്റെ മാസം M ആണെന്ന് വിചാരിക്കുക വിചാരിക്കാം ഓക്കെ നമ്മളുടെ കാറിന്റെ മാസം എന്താണ് M ആണ് അപ്പൊ എന്തുണ്ടാവും

കണ്ടുപിടിക്കാം അല്ലെ അപ്പൊ നമുക്ക് ഇതിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് നമ്മുടെ കാറാണ് ഇത് വിചാരിക്കുക ഓക്കെ അപ്പൊ ഈ കാറിനെയാണ് കേട്ടോ നമ്മൾ വരച്ചത് അപ്പൊ പോയിന്റ് ആക്കിയിട്ട് നമ്മൾ കാറിനെ എടുത്തു ഇനി ഇതിലുള്ള ഫോഴ്സസ് നമ്മൾ താഴോട്ടേക്ക് വരയ്ക്കാണ് അപ്പൊ എന്തൊക്കെയായിരുന്നു ഫോഴ്സ് വന്നത് അതാ താഴോട്ടേക്ക് നമ്മുടെ എം ജി അല്ലേ താഴോട്ടേക്ക് നമ്മുടെ എം ജി താഴോട്ടേക്ക് നമ്മുടെ എം ജി ഉണ്ട് അതേ ഫോഴ്സുകൾ നമ്മൾ താഴോട്ടേക്ക് വരയ്ക്കുന്നു എന്ന് മാത്രം കേട്ടോ താഴോട്ടേക്ക് നമ്മുടെ എം ജി ഓക്കെ ഇതാണ് നമ്മുടെ എം ജി ഓക്കെ ഇനി എന്തായിരുന്നു നോർമൽ ഉണ്ട് അല്ലെ സൈഡിലോട്ട് എന്തുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ആ ബാങ്കിങ്ങും കൂടെ വരച്ച് വരയ്ക്കാണെങ്കിലേ എന്തേ ഉള്ളൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ നമുക്ക് ബാങ്കിടും കൂടെ ഒന്ന് വരയ്ക്കാം അല്ലെ ആ ചെരിഞ്ഞ ബാങ്കിങ്ങും കൂടെ വരയ്ക്കാം ഓക്കെ അതുകൊണ്ട് നമുക്ക് വരയ്ക്കണം അത് വരച്ചു ഇതാണ് നമ്മുടെ ചെരിഞ്ഞ ബാങ്ക്ഡ് ആയിട്ടുള്ള റോഡ് ഓക്കെ അപ്പൊ നമ്മുടെ ചെരിഞ്ഞ ബാങ്ക്ഡ് ആയിട്ടുള്ള റോഡിൽ എന്ത്രിക്കുന്നുണ്ട് നമ്മളുടെ കാർ അല്ലെ അപ്പൊ കാറിന് ഞാൻ എന്ത് ചെയ്തു ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരച്ചു ഇനി എന്ത് ചെയ്തു ഇതേ ഫോഴ്സസ് നമ്മൾ ഇവിടെ വരയ്ക്കാൻ കോമ്പോണൻസ് എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ താഴേക്ക് എന്തുണ്ട് നമ്മളുടെ എം ഫോഴ്സ് അല്ലേ താഴേക്ക് നമ്മുടെ എം ജി പിന്നെ നമുക്ക് വരയ്ക്കാം താഴേക്ക് നമ്മുടെ എം ജി

ഇങ്ങോട്ടേക്ക് നമ്മുടെ ഫോഴ്സ് ഫോഴ്സ് എഫ് ഇനി നമ്മൾ എന്താണ് എക്സാമിന് പോയിന്റ് പോയിന്റ് സൈസ് സൈസ് ാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാവുക വരച്ചാൽ മതി ആറ് വരയ്ക്കണമെന്നില്ല പോയിന്റ് സൈസ്ഡ് ആയിട്ട് വരച്ചാൽ മതി ഓക്കെ എന്താണ് ഇനി നമ്മൾ നമ്മൾ എടുക്കാൻ നമുക്ക് നമുക്ക് ദാ ദാ ന്റെ എങ്ങനെ എടുക്കും ആയിട്ട് വരയ്ക്കണം അല്ലേ വരയ്ക്കാം ദേ മുകളിലോട്ട് അതുപോലെ തന്നെ സൈഡിലോട്ട് അല്ലേ അപ്പൊ ഈ നോർമലിന്റെ കോമ്പോണൻസ് ആണ് നമ്മൾ വരച്ചതാ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അല്ലേ ബാങ്കിൾ റോഡിന്റെ ആംഗിൾ അല്ലെ എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടുണ്ട് ഒരു തീറ്റ ഡിഗ്രി ചെരിഞ്ഞു എന്ന് വിചാരിക്കാം ഓക്കെ ഡിഗ്രി ആണ് എന്തുള്ളത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇതിലത്തെ ഏത് ആംഗിൾ ആയിരിക്കും ഇതിന് ആയിട്ട് പെർപൻറ്റിക്കുലർ ആയിട്ടുള്ളതാണ് ഇത് ഇനി ഈ ലൈനിന് перпендикуляр ആയിട്ടുള്ളാണ് ദാ ഈ ലൈൻ. അപ്പോൾ ഇവരി തമ്മിലുള്ള ഈ ആംഗിൾ എന്തായിരിക്കും? θ ആയിരിക്കും. ആണല്ലോ. അപ്പോൾ ദാ ഇതിനെ перпендикуляр ഇതു. അതുപോലെ തന്നെ ഇതിനെ перпендикуляр ആണ് ഇത്. അപ്പോൾ ഇവരി തമ്മിലുള്ള ആംഗിൾ θ. ഓക്കേ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ കോമ്പോണന്റ് എടുക്കാം. അപ്പോൾ എന്തായിരിക്കും കോമ്പോണന്റ്സ്? വേറെ ദാ. n ആണ് n ആണ്

എങ്ങോട്ടേക്കായിരിക്കും ദാ ഇതാണ് ഇവിടെ നിന്ന് താഴേക്ക് ഒന്ന് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഓക്കെ അപ്പൊ എന്താണ് നമ്മൾ ഇവിടെയാണ് അപ്പൊ ഇതിന് എന്താണ് കോമ്പോണൻ്റ് ആണ് എടുക്കുന്നത് വരയ്ക്കാത്തത് എന്താ എം ജിക്ക് കോമ്പോണൻസ് ആയിട്ടുള്ള എന്താണ് കോമ്പോണൻസിനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യണല്ലേ അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് വെർട്ടിക്കൽ അതുപോലെ ആയിട്ടുള്ള കിട്ടാൻ ആണ് ഓൾറെഡി ഇത് വെർട്ടിക്കൽ അല്ലേ എടുക്കുന്നത് അതിന് കോമ്പോണൻസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ എക്സിലും വൈയിലും ഉള്ള കോമ്പോണൻസിനല്ലേ എന്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ എടുക്കാത്തത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്

theta എന്താ alternate angles ആണ് അല്ലേ alternate angles ആണ് അപ്പൊ ഇത് theta ആണ് ഇത് theta ആയതുകൊണ്ട് ഇത് theta okay അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് F S ന്റെ components എഴുതാലോ ദാ theta ക്ക് അടുത്താണ് കിടക്കുന്നത് അപ്പൊ അത് എന്തായിരിക്കും F S F S cos theta അല്ലേ theta ക്ക് അടുത്താണ് കിടക്കുന്നത് അപ്പൊ F S cos theta ഇനി ദാ theta ക്ക് opposite ആണ് കിടക്കുന്നത് അപ്പൊ അത് എന്തായിരിക്കും F S sin theta അപ്പൊ components എല്ലാം കിട്ടി അല്ലെ components എല്ലാം കിട്ടി ഇനി നോക്കിക്കേ ഇതാ ഇതല്ലേ നമ്മുടെ centrifugal force ആയിട്ട് act ചെയ്യുന്നത് അല്ലെ circular shape ന്റെ ദാ ഇങ്ങോട്ടേക്ക് ആണല്ലോ അതല്ലേ നമ്മുടെ centrifugal force അപ്പൊ ഇവിടെ centrifugal force ആയിട്ട് act ചെയ്യുന്നത് ആരൊക്കെയാണ് ദാ ഈ F cos theta യും N sin theta യും ആണ് എന്തായിട്ട് act ചെയ്യുന്നത് നമ്മുടെ centrifugal force ആയിട്ട് അപ്പൊ നമുക്ക് equate ചെയ്താലോ അപ്പൊ എന്താ നമ്മുടെ centrifugal force കിട്ടിയത് F cos theta and N sin theta അല്ലേ അപ്പൊ നമുക്ക് എഴുതാം എഫ് സി ഇസ് ഈക്വൽ ടു എന്താണ് ഇത് നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇനി അടുത്തത് നമ്മുടെ n cos theta അല്ലേ vertical ആയിട്ടുള്ള n cos theta എന്തിന് equate ചെയ്യണം എന്താ താഴെയുള്ള F sin theta യും M G യും അല്ലേ opposite ആയിട്ട് ഇവർ രണ്ടു പേരും അല്ലേ അപ്പൊ n cos theta is equal to എന്താണ് F sin theta plus M G അല്ലേ അപ്പൊ നമുക്ക് അതിന് equate ചെയ്തൂലേ അപ്പൊ n cos theta is equal to എന്ത് വന്നു F sin theta plus M G അല്ലേ F sin theta plus M G അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എന്താ വേണ്ട ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ളത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഇക്വേഷന് നമുക്ക് ഒന്നും കൂടെ എഴുതാം അല്ലെ അപ്പൊ എൻ കോസ് എന്താ അല്ലേ? അല്ലേ? എന്താ? n അതിനെ നമുക്ക് എഫ് എസ് ഈക്വൽ ടു ന് പകരം എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് മൈനസ് ഇതിന് ഇങ്ങോട്ട് എടുത്തു അല്ലേറ്റു എം ജി ഇനി രണ്ടിലും നമുക്ക് n n n നെ പുറത്തോട്ട് എടുത്തൂടെ പുറത്തേക്ക് എടുക്കാം എന്താണ് എന്താണ് ആണ് അവിടെ ബാക്കിയുള്ളത് അല്ലേ അല്ലേ ും ഇനി n നെ അവിടെ വെച്ചു കോസ് തീറ്റെ മൊത്തം അങ്ങോട്ട് കൊടുത്തു നമുക്ക് n ന്റെ ഇക്വേഷൻ എഴുതാം അപ്പൊ n ഇസ് ഈക്വൽ ടു എന്ത് വന്നു എം വന്നു അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി അല്ലെ എൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി ഇത് നമ്മുടെ മൂന്നാമത്തെ ആക്കി എഴുതി ആണോ n mg by cos ബൈ കോസ് മൈനസ് സൈൻ തീറ്റ വെരി ഗുഡ് അതാണ് നമുക്ക് കിട്ടിയത് ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം ഫസ്റ്റ് ഇക്വേഷൻ എന്താ നമുക്ക് വേണ്ടത് യെസ് ഫസ്റ്റ് ഇക്വേഷൻ എന്താ എഫ് സി എഫ് സി എന്ന് വെച്ചാൽ എന്താ സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലേ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ് എം വി സ്ക്വയർ ബൈ ആർ അല്ലേ അപ്പോൾ എം v square by r is equal to നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തത് അപ്പോൾ f c ക്ക് എന്ത് ഇട്ടു കൊടുത്തു m v square by r ഇനി എന്താ n sin θ അല്ലേ അപ്പോൾ n sin θ നമ്മൾ അതേപോലെ തന്നെ എഴുതി യും രണ്ടിലും ഇവിടെയും എന്നുണ്ട് ഇവിടെയും എന്നുണ്ട് രണ്ട് ഇക്വേഷനിലും ഉണ്ട് നമുക്ക് n into sin theta plus nu s cos theta. Ke n e n sin cos േ അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ നമുക്ക് ഫോർന്ന് കൊടുക്കാം 3 സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 4.

ും ഇതിനെ ചെറുതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് ത്രൂഔട്ട് വിത്ത് കോസ് തീറ്റ കോസ് തീറ്റ വെച്ച് എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ എന്ത് വന്നു അപ്പൊ ഇവിടെ ഇനി ബാക്കി എന്താണ് വി സ്ക്വയർ ബൈ ആർ അല്ലെ വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എന്താണ് ഉള്ളത് ഇനി ജി ഉണ്ട് അവിടെ അപ്പൊ ജി അതേപോലെ ഇട്ടു സൈൻ എന്താ ചെയ്തത് കോസ് തീറ്റനെ ത്രൂഔട്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലെ കോസ് തീറ്റ ത്രൂഔട്ട് ഡിവൈഡ് ചെയ്യാണ് അപ്പൊ എന്ത് വരും സൈൻ തീറ്റ ബൈ കോസ് തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ ടാൻ തീറ്റ അല്ലേ ടാൻ തീറ്റ plus mu s into cos theta by cos theta. Cos theta by cos theta ना वन नले अपने यार बाकी इंदर ले mu s इंदर whole divided by cos theta ये तारे मधे ये बोले चेने ले अपन cos theta by cos theta इंदर वेरिया वन अल्ले वन minus mu s sin theta by इंदर नो the? cos theta अपो sin theta by cos theta tan वेरु अल्ले अपन mu s इंदु वन नो tan theta इंदु वन അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ത് കിട്ടി വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ജി ഇൻ ടു ടാൻ തീറ്റ പ്ലസ് ന്യൂ എസ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ന്യൂ എസ് ടാൻ തീറ്റ അപ്പൊ നമുക്ക് ഒന്നുകൂടെ അത് എഴുതാം അല്ലെ എന്ത് വന്നു വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എന്താണ് നോക്കിക്കേ ജി ഇൻ ടു ജി ഇൻ ടു ടാൻ തീറ്റ പ്ലസ് ന്യൂ എസ് ഡിവൈഡഡ് ബൈ എന്താണ്

root of enda? RG into tan tan theta theta plus s s divided by 1 minus ഈക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പൊ നമ്മുടെ ഇക്വേഷൻ കിട്ടി മാക്സിമം സ്പീഡില് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് V is equal to root of RG tan plus mu s by one minus mu s tan 1 r r മൂവ് ചെയ്യാൻ പറ്റും മാക്സിമം ഇത്രയും സ്പീഡിലാണ് നമുക്ക്

V is equal to root of നോക്കിക്കോ ആർ ജി ആർ ജി അതേപോലെ തന്നെ വന്നു ആൻഡ് ടാൻ തീറ്റ ടാൻ തീറ്റ അതേപോലെ തന്നെ വന്നു ഇനി നോക്കിക്കേ പ്ലസ് സീറോ അല്ലെ ന്യൂ എസ് സീറോ ആണ് അപ്പൊ പ്ലസ് സീറോ അപ്പൊ ടാൻ തീറ്റ അവിടെ ഒന്നുമില്ല അപ്പൊ ടാൻ തീറ്റ അവിടെ തന്നെ ഡിവൈഡഡ് ബൈ വൺ മൈനസ് വൺ മൈനസ് ദാ ന്യൂ എസ് ഇൻറ്റു ടാൻ തീറ്റ ന്യൂ എസ് ഇവിടെ സീറോ അല്ലേ അപ്പൊ സീറോ ഇൻറ്റു ടാൻ തീറ്റ സീറോ തന്നെയല്ലേ അപ്പൊ സീറോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി വി ഈസ് ഈക്വൽ ടു

അപ്പൊ ഇതെന്താണ് നമ്മുടെ വണ്ടിക്ക് അല്ലെ നമ്മുടെ ടയറിന് വേറാൻ ടയർ ഒന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് സ്പീഡ് ഇതിനെയാണ് നമ്മൾ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയാ ഇതെന്താണ് മാക്സിമം സ്പീഡാണ് അപ്പൊ ഈ ഇക്വേഷൻ ആണ് നമ്മൾ വഴിക്കേണ്ടത് ഈ ഇക്വേഷനിൽ കോൺഫിഷൻ സീറോ ഇട്ട് ഇട്ട് ഓഫ് സ്റ്റാറ്റിക് സീറോ കൊടുത്താൽ എന്ത് കിട്ടും നമ്മളുടെ ഈ കണ്ടീഷൻ കിട്ടും ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇത് കുറേ ടൈം അല്ലേ? കുറേ വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് ഈ ലോസ് ഓഫ് മോഷൻ എന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ ഡെറിവേഷൻ ഓക്കെ ആണോ സെറ്റ് ആണോ ക്രിസ്ത്യൻ ക്ലിയർ ആണോ അപ്പോ ഏതൊക്കെ ഫോഴ്സുകളാണ് ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പറയാം ഏതൊക്കെ ഫോഴ്സുകളാണ് ബാങ്കിട് റോഡ് ആയിട്ടുള്ള കാറിൽ ചെയ്യുന്നത് അപ്പൊ ഇനി അതുപോലെ തന്നെ പിന്നെ ചോദിക്ക എന്താണ് നമ്മുടെ വെലോസിറ്റിന്റെ മാക്സിമം എത്ര വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും കാറിന്റെ മാക്സിമം സ്പീഡിന്റെ ഡെറിവേഷനുമാണ് ചോക്കിയ